മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന പത്രമാറ്റം എന്ന് പറയുന്ന സീരിയൽ. പത്രമാറ്റിലെ നയനെ ആദർശിനെയും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ഈ ഒരു സീരിയലിന്റെ ഓരോ പുതിയ എപ്പിസോഡിനു വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോലെ, ഇന്നലെ എപ്പിസോഡ് അവസാനിച്ച് നമ്മൾ കണ്ടായിരുന്നു നയനയ്ക്ക് തൻ്റെ വീട്ടിലോട്ട് പോകണമെന്നുള്ള ആവശ്യം ദേവയാനിയുടെ അടുത്ത് പറയുകയായിരുന്നു. എന്നാൽ ദേവയാനി ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയായിരുന്നു. തുടർന്ന് നമ്മുടെ ആദർശ് അങ്ങോട്ട് എത്തിക്കുകയും ആദർശ് നയനയ്ക്ക് സപ്പോർട്ടായിട്ട് പറയുകയും ചെയ്തതിന് ദേവയാനി വീണ്ടും വഴക്കു കൂടുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മുത്തശ്ശൻ വന്ന് നയനയോട് പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാം, ഒരു ദിവസം വേണമെങ്കിൽ അവിടെ താമസിക്കുകയൊക്കെ ചെയ്യാം, അതിനിവിടെ ആരുടെയും അനുവാദമൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല, മോള് ഒരു ദിവസമൊക്കെ പോയി വേണമെങ്കിൽ അവിടെ നിന്നിട്ടൊക്കെ പതുക്കെ അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് വന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി അത് അച്ഛന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മുത്തച്ഛനാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ദേവയാനി, നീ പണ്ട് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴും ഇത് ഇതിനെക്കാട്ടും കഷ്ടമല്ല നിൻ്റെ അവസ്ഥ, നിനക്ക് ഒരു ദിവസം പോലും നിൻ്റെ അച്ഛനും അമ്മേനെയും പിരിഞ്ഞിരിക്കാൻ പോലും വയ്യായിരുന്നല്ലോ, ഒന്നുകിൽ നീ അങ്ങോട്ട് പോകും അതല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരും, അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി അത് ശരിവെച്ച് കൊടുക്കുന്നുണ്ട്. ശരിയാ, നിനക്ക് അവരെ വീട്ടുകാരെ പിരിഞ്ഞ് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയുകയായിരുന്നു നമ്മുടെ മുത്തശ്ശി. എന്നിട്ടും നമ്മുടെ മുത്തശ്ശൻ ഇച്ചിരി ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയാട്ടോ, നിനക്കൊരു നിയമം മരുമോൾക്ക് മറ്റൊരു നിയമം, അതൊന്നും ഇവിടെ പറ്റത്തില്ല, എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ്. നമ്മുടെ മുത്തശ്ശൻ അവസാനം വാണിങ്ങി വരെ നമ്മുടെ ദേവയാനിക്ക് കൊടുക്കായിരുന്നു. ദേവയാനി ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ആദർശം ഒരു ഉപദേശം പോലെ പറയുക കേട്ടോ, ആദർശ് അല്ല, എപ്പോഴും നമുക്ക് എല്ലാ സമയത്തും അച്ഛനമ്മമാരുടെ വാക്കുകളൊന്നും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, തനിക്ക് നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കറക്റ്റെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ടതാണ്. കാരണം എല്ലാ കാര്യത്തിലും സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ കെട്ടിക്കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നെന്ന് പറഞ്ഞാലും ഇവിടെ വീർപ്പുകൂട്ടി എല്ലാ കാര്യവും ഇവിടെ ജീവിക്കണമെന്നൊന്നുമില്ല, അത് ഒരു ദിവസം പൊട്ടിത്തെറിയിൽ അവസാനിക്കത്തുള്ളൂ. അങ്ങനെ ഒരു അവസരം നീ ആയിട്ട് ഇവിടെ ഉണ്ടാക്കരുത്. അവർ ആ ഒരു അനുസരണം കാണിക്കണമെന്നില്ല, അവർ തോന്നിയ വഴിക്ക് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടവരുത്താതെ നീ നല്ലൊരു ഭർത്താവായിട്ട് വേണം മുന്നോട്ട് പോകാൻ ഉപദേശം കൊടുത്തിട്ട് നമ്മുടെ മുത്തശ്ശൻ പോവുകയായിരുന്നു. ഈ സമയത്താണ് നമ്മുടെ ജലജ ഇങ്ങനെ മനസ്സിൽ പറയാട്ടോ, സ്വന്തം മകം പോലും അമ്മയുടെ വാക്ക് കേൾക്കാതായി, നിനക്ക് ഈ ഗതി വെറുപടി, നീ ഇങ്ങനെ തന്നെ വരത്തുള്ളൂ എന്ന് എനിക്കറിയാം, നീ എൻ്റെ മകനെയൊക്കെ കണ്ടുപിടിക്കും, അവൻ ഞാൻ പറയുന്നതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ നിൽക്കത്തില്ല, എന്തൊക്കെയാണ് നിനക്ക് നിൻ്റെ നിനക്ക് കിട്ടിയ മരുമകളും കൊള്ളാം, നിൻ്റെ മകനും ഇപ്പോൾ കറക്റ്റാന്ന് പറഞ്ഞ് നമ്മുടെ ജഡ്ജ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ആദർശ് കാറിലോട്ട് കയറി ഓഫീസിലോട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. തൊട്ട് പറയുന്നത് നമ്മുടെ നയനെ ഓടി വരികയാണ്. അന്നേരം നമ്മുടെ ആദർശ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ഇവളെ ഇപ്പോൾ വിളിച്ച് കേട്ടിട്ടുണ്ട്, അപ്പോൾ പിന്നെ എനിക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞെന്ന് അവൾ കരുതും, അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് കാണിക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആദർശ് ഒന്നും മിണ്ടാതെ അകത്തോട്ട് ഡോറ് തുറന്ന് കാറിനകത്ത് കയറും കേട്ടോ. ഏത് സമയത്ത് നയനെ ഇങ്ങനെ മനസ്സിൽ പറയണം, ആഹാ അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് വണ്ടിയിൽ കയറുന്നില്ല, എന്നെ കൊണ്ടുപോകണേ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞുള്ളൊരു ഭാവത്തിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ആദർശ് വണ്ടിയിൽ കയറി കാണുമ്പോൾ നമ്മുടെ നയനയ്ക്ക് ടെൻഷൻ അടിക്കും കേട്ടോ, ഈശ്വര ഇങ്ങേറി ഈ പുറമേ കാണിക്കുന്ന എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൂ, ഇങ്ങേർക്ക് എന്നോട് ശരിക്കും സ്നേഹമൊന്നും എന്ന് പറഞ്ഞിങ്ങനെ വിഷമമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദർശ് പിന്നെ മനസ്സിൽ ചിന്തിക്കും, ഓ ഇനിയിപ്പോളോട് ഇനിയിപ്പോൾ വാശിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഇത്തിരി താഴ്ന്നു കൊടുത്തേക്കാം വീട്ടിൽ പോകാനെന്നും പറഞ്ഞ് അങ്ങനെ നയനോട് പറയും. നീ വീട്ടിലോട്ട് പോകണോ, വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന് കയറുന്ന പറയുമ്പോൾ നമ്മുടെ നയനാണ് ഓടിച്ചാടി കേട്ടോ വണ്ടിയോട്ട് കയറുന്നത്. ആ ഒരു സന്തോഷം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. എന്തൊക്കെയാണ് രണ്ടുപേർക്കുള്ളൊരു നല്ല ഇഷ്ടമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയുള്ള ആ ഒരു ഇണക്കവും പിണക്കം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കും ഈ ഒരു ജോഡിനെ ഇഷ്ടപ്പെടുത്തുള്ളൂ. എന്തൊക്കെയാണ് പിന്നെ കാണുന്ന ഇവരും നയനെ കൂടെ വണ്ടിയിലോട്ട് കയറി പോവുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആദർശ് നഗരെ കാറിൽ കയറുമ്പോൾ ചോദിക്കണ്ടോ, നിനക്ക് എന്നോടൊന്ന് ഒരു വീട് വരെ കൊണ്ടാക്കുമെന്ന് എന്നോടൊന്ന് ചോദിച്ചത്, നിനക്ക് എന്നോട് ലിഫ്റ്റ് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്തോ നഷ്ടം വരായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ ആദർശേനോട് ഇത് ചോദിക്കുന്നത്, ആദർശേൻ്റെ വണ്ടിയല്ല, അപ്പോൾ ആദർശേനല്ല എന്നോട് ചോദിക്കേണ്ടത്, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഒന്നൊരു നിങ്ങളെൻ്റെ ഭർത്താവില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ നയനെ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു തവണയും വീട്ടിലോട്ട് പോയിട്ടുള്ളൂ, എനിക്കത് വീട്ടിലൊന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ലെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ ഇനിയിപ്പോൾ എന്താ ഇനി വേണം അവിടെ സ്ഥിരമായിട്ട് അങ്ങ് താമസിച്ചോളാം പറയുമ്പോൾ നമ്മളെ ആദർശ് പറയുന്നുണ്ട്. അപ്പം നയനെ ചോദിക്കുന്നു, അതിനെ നിങ്ങൾക്ക് തന്നെ ഇത്ര പെട്ടെന്ന് എടുത്തോ എന്ന് ചോദിക്കുക. അപ്പം പിന്നെ അല്ലാണ്ട് എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ചിരിയിരിക്കേണ്ട കേട്ടോ, എന്നിട്ട് രണ്ടുപേരുടെ വണ്ടി എടുത്ത് പിന്നെ പോവുക കേട്ടോ. അതേ സമയത്ത് നയനെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞത്, ഇങ്ങനെ മുരടും ഇങ്ങനെ അത്ര മുരടണമെന്നല്ല, ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ നല്ല മടിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ അവരങ്ങ് അങ്ങനെ രണ്ടുപേരുടെ പോവുകയായിരുന്നു. പിന്നെ കാണിക്കും നമ്മുടെ നവ്യേനെയും അവിടെ പിന്നെ അബിയ കേട്ടോ. നവ്യ ആണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിൽ അത് എടുത്തുവരെങ്കിൽ നമ്മുടെ അബിയുടെ മുന്നോട്ട് വരിക കേട്ടോ. അബി ഒന്നൊക്കെ നവ്യനെ കാണിക്കാൻ വേണ്ടി അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കോ, എൻ്റെ പൊന്നോ ഞാനിങ്ങനെ നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു, നിൻ്റെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാം, ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിന്നെ കാണാൻ എന്നാ ഒരു ഭംഗിയാന്നൊക്കെ പറഞ്ഞ് ഞാൻ അബിയാണെങ്കിൽ ഞാൻ നവ്യനെ അങ്ങ് പോയെടുത്തു കേട്ടോ, ഇവിടെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അബി നിൽക്കുന്നത്. അപ്പോൾ നവ്യ ഒന്നുകൂടെ അങ്ങ് പൊങ്ങിയിട്ട് പറയും, ആണോ എനിക്ക് അത്രയ്ക്കും ചേരുന്നുണ്ട് ഈ ഡ്രസ്സ് നിൽക്കും, പിന്നെ
നീ എന്താ ഇത്രയും നാളെ നീ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാതിരുന്നേ? ആഹാ, നിനക്ക് ചേരുന്ന ഇതൊക്കെ തന്നെയാണ് കേട്ടോ, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ അനന്തപുരിത്തറുമായിട്ട് ആരും ഇടുകയല്ല. ആ ഒരു തോട്ട് കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി കൊണ്ടാണ് കേട്ടോ അഭി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം നവ്യ പറയുന്നുണ്ട്, ആണോ നീ ഇതിപ്പോൾ ഇവിടുന്ന് ഒപ്പിച്ചെന്ന് അഭി ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഞാനത് ഓൺലൈനിൽ വരുത്തിച്ചതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും, ഓഹ് ആ വകയിൽ എൻ്റെ പോക്കറ്റ് കുറച്ച് കീറൂല, എന്നാലും സാരമില്ല, ഇവിടെ എങ്ങനെ ഇനി പോകുമല്ലോ എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, നിന്നെ ഈ പരുത്തരങ്ങളുടെ സിനിമാക്കാരങ്ങളാണ് കണ്ടു കഴിഞ്ഞാൽ കൊത്തി എടുത്തിട്ട് പോകട്ടെ, ഇപ്പം നിന്നെ കണ്ട ഒരു കല്യാണം കഴിഞ്ഞായിട്ട് പോലും തോന്നില്ല, ചെറിയൊരു പെൺകുട്ടിയായിട്ടേ തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞ് നവ്യനെ അങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കട്ടോ. അപ്പം എന്നിട്ട് ഇങ്ങനെ അഭിയാണെങ്കിൽ സംശയത്തോട് ചോദിക്കും, ഇനി കല്യാണമൊക്കെ ഇനി നീ സിനിമയിലൊക്കെ എത്തിയിട്ട് വലിയൊരു താരമൊക്കെ ആയി കഴിഞ്ഞാൽ നീ എന്നെ തിരിഞ്ഞു നോക്കും, എന്നെ മൈൻഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതെന്നെ ഭർത്താവിന് അഭി നീ പറയണേ, ഞാൻ നിന്നെ പിന്നെ നോക്കാതിരിക്കും, നീ എൻ്റെ ഭർത്താവ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഓ പേരിനൊരു ഭർത്താവല്ല നീക്കുമ്പോൾ പേരിന് മാത്രം ഒന്നുമില്ല, നീ എൻ്റെ ഭർത്താവായിരിക്കും എന്നൊന്നു പറഞ്ഞ് നമ്മുടെ അഭിയെ എടുത്തെങ്ങ് തലേ വെക്കുന്ന ഡയലോഗ് നമ്മുടെ നവ്യയും കൂടെ അങ്ങ് അടിക്കും കേട്ടോ. എന്തൊക്കെയാണ് രണ്ടുപേരും പരസ്പരം പൊക്കി പറയാൻ യാതൊരുവിധം മടിയില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നവ്യ അഭിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ, നിനക്കിപ്പോൾ എന്നോട് പഴയപോലെ ഒരു സ്നേഹമില്ല, നീ എന്നെ പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ല, നീ എന്നെ പഴയപോലെ സ്നേഹമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അഭി അന്നേരം പറയുന്നത് ഇപ്പോൾ പഴയതുപോലെ അല്ല മോളെ, ഇപ്പം നിന്നെ എനിക്ക് അങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുപോകുന്ന നിനക്കിപ്പോൾ നീയിപ്പോൾ ഗർഭിണിയില്ല, നമ്മുടെ നിൻ്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് നിൻ്റോട് ഇരിക്കുന്ന ഇഷ്ടം കുഞ്ഞ് അതിനൊന്നും എനിക്ക് കുഞ്ഞിനെക്കുറിച്ചൊന്നും ഞാനപ്പോൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ആ ശരി നമുക്ക് ഇത്ര നേരത്തെ കുഞ്ഞ് വേണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കോട്ടെ, എനിക്ക് ഈ കുഞ്ഞ് ഇപ്പോഴും ഈ അടുത്തൊന്നും വേണമെന്നേ ആഗ്രഹമില്ല, പിന്നെ ഇവിടെ ഇവിടെ എല്ലാവരുടെ സ്നേഹം പിടിച്ചു പറ്റി ഇവിടെ നിൽക്കണ്ടേന്ന് ഓർത്തിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പം അഭി പറയുന്നുണ്ട്, അപ്പം നമ്മുടെ നവ്യ അഭിയോടായിട്ട് പറയും, അങ്ങനെ പറയലടാ അഭി, നമ്മുടെ കുഞ്ഞിൻ്റെ നിനക്ക് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ വളരെ ആവേശത്തോടു കൂടിയാണ് എൻ്റെ ഈ കുഞ്ഞിനെ ഞാൻ കാത്തിരിക്കുന്നത്, അങ്ങനെ തള്ളി മറിക്കും കേട്ടോ. അതിനുശേഷം അഭിയോട് പറയും, എടാ നീ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുതരാമെന്ന് പറയുമ്പോൾ അഭി ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ നവ്യയ്ക്ക് കൊടുത്തതാണ്. എന്നിട്ട് നവ്യ ഇതെല്ലാം നോക്കി ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ കാണിക്കുന്ന നമ്മുടെ നയനെ ആദർശം കേട്ടോ, നയനെ ആദർശം കയറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നയനയുടെ വീട്ടിലോട്ട്. അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട്, നിനക്ക് വീട്ടിൽ പോകുന്നതിൻ്റെ പറ്റി സന്തോഷമാണല്ലോ മുഖത്തിന് ചോദിക്കുമ്പോൾ, പിന്നെ ആർക്കാണ് സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോൾ സന്തോഷം വരികയില്ല ആദർശം കേട്ടോ എന്ന് പറയുന്നുണ്ട്. നിനക്ക് വീട്ടിലോട്ട് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഞെട്ടലോട് നമ്മുടെ നനി ചോദിക്കുന്നുണ്ട്, എന്ത് നിനക്ക് അല്ല വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട ഒന്നും വേണ്ട, എന്നെ കാണുന്നതിൻ്റെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നന്ദുവിനൊക്കെ വലിയ സന്തോഷം എന്ന് പറയുകയാണ്. അപ്പം ചോദിക്കേണ്ടത്, നിൻ്റെ ചേച്ചിക്ക് നിന്നെ നിൻ്റെ വീട്ടിലോട്ട് അതായത് വീട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹമൊന്നും ഇല്ല നിൽക്കുമ്പോൾ, ചേച്ചിയുടെ ക്യാരക്ടർ വരെ എൻ്റെ ക്യാരക്ടർ വരെ ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്ത സ്വഭാവം ആദർശമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയുള്ള അതിനുശേഷം പിന്നെ നമ്മൾ എന്നിട്ട് നമ്മുടെ നയനയാണെങ്കിൽ നവ്യയാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ അനന്തപുരി തറവാട്ടിലോട്ട് ഇങ്ങനെ വരസി നടക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മായി അങ്ങോട്ട് അഭിചാരിതമായിട്ട് വരുന്നുണ്ട്, അമ്മ ഇത് കണ്ടുകൊണ്ട് ചോദിക്കുന്നത്, എന്താ മോളെ എന്ത് ഡ്രസ്സാണ് ഇത് ഇട്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ, അതെങ്ങനെയുണ്ട് അമ്മ ഈ നല്ല അടിപൊളിയായിട്ട് എന്നെ കാണാൻ സുന്ദരിയായിട്ട് എന്നൊക്കെ ചോദിക്കും. പിന്നെ ഭയങ്കര സുന്ദരിയായിട്ട് വേറെ ആരും കാണുന്നതിന് മുമ്പ് അടിച്ചു വെക്കാൻ പറയുന്നുണ്ട്. ആഹാ, അങ്ങനെ അടിച്ചു വെക്കാമെന്ന് പറഞ്ഞു ഞാനിത് വാങ്ങിച്ചു, എന്നെ ഈ ഡ്രസ്സിൽ ഒന്ന് നോക്കി എന്നാ രസമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ഈ പെണ്ണുങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പുറമേ ഒന്നുമില്ല മോളെ, അകത്താണെന്ന് പറയുന്നുണ്ട്, നീ ഇത് വേറെ ആരും കാണുന്നതിന് പോയി മാറാൻ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അസൂയമുണ്ട് നിങ്ങളിത് പറയുന്ന, അല്ലാതെ നിങ്ങൾക്കൊന്നും ഇത് ചേർത്ത് നിങ്ങൾക്കൊക്കെ ഓരോ ബോഡി ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അമ്മേനെ കുറേ കളിയാക്കിയിട്ട് നവ്യ അങ്ങോട്ട് ഓടിച്ചാടി അങ്ങനെ പോകട്ടോ. ഏത് സമയം നമ്മുടെ അഭിയോടായിട്ട് നമ്മുടെ ജലജ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു എടാ ഈ ഒരു പരിവർത്തനങ്ങാനും ഈ അനന്തപുരി ഉത്തരവാട്ട് ഇപ്പം മുത്തശ്ശനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇതൊക്കെ കണ്ടു വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ നടക്കും, എന്തൊക്കെയാണ് ഇത് മതി നമുക്ക് അവളെ പുറത്താക്കാൻ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശ നയന കേട്ടോ, ആദർശ നയന ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പണ്ട് നമ്മുടെ ആദർശ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു പൂക്കാരിയായിട്ട് ഉടക്കൊക്കെ ഉണ്ടാക്കിയ സീൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ നയനയായിട്ട് വഴക്കിട്ട സമയത്ത് പൂവൊക്കെ വാങ്ങിക്കാതെ പോയിട്ടുണ്ട്, ആ ഒരു പൂക്കാരിയുടെ അടുത്തുകൊണ്ട് വണ്ടി ചവിട്ടുന്നുണ്ട്. അപ്പോൾ ആ പൂക്കാരി പറയുന്നുണ്ട്, ഒരമ്മച്ചി പറയുന്നുണ്ട്, അയ്യോ മോനാന്ന് കരുതി സാറാന്ന് കരുതിയിട്ടല്ല ഞാൻ കൈ കാണിച്ചത്, സാറ് പൊക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂ വിൽക്കാനല്ല നിൽക്കുന്നതെന്ന് പറയുമ്പോൾ, അതെ പക്ഷേ എനിക്ക് സാറാന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൂവിന് എത്രയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു അഞ്ച് മുഴം പൂവൊക്കെ വാങ്ങിച്ച് നമ്മുടെ നയനയ്ക്ക് കൊടുക്കട്ടെ. അപ്പോൾ മറ്റേ പൂ വയ്ക്കുന്ന ആ ഒരു അമ്മച്ചി എന്ന് പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സാർ ആള് മാറിയിട്ടൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ, ആള് മാറിയിട്ടൊന്നുമില്ല പഴയ ആൾ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞ് നമ്മുടെ ആദർശങ്ങൾ പോകട്ടോ. എന്നിട്ട് ആദർശം നയനോട് പറയുന്നുണ്ട്, നിന്നോടുള്ള സ്നേഹം കൂടുതലുണ്ടെന്ന് ഞാൻ നിനക്കിത് വാങ്ങിച്ചതെന്നല്ലെന്ന്, അല്ല നീ അങ്ങനെ ഒന്ന് ഓർക്കേണ്ടെന്ന് പറയുമ്പോൾ അതിന് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ നയനെ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിന്നെ അനന്തപുരി തറവാട്ട് കേട്ടോ, പിന്നെ സീൻ കാണിക്കുന്നത്. അപ്പോൾ അനന്തപുരി തറവാട്ടിലാണെങ്കിൽ നമ്മുടെ ദേവേന്ദ്രയുടെ അടുത്ത് നമ്മുടെ അമ്മ മുത്തശ്ശിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് നയനെക്കുറിച്ച് നീ കല്യാണം കഴിഞ്ഞ് ഒരുപാട് അവിടെ നിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ളത്, ഞാനിപ്പോൾ പറയുന്നത് ആദർശിനോട് അവളുടെ വീട്ടിൽ പോയി നിൽക്കണം എന്നല്ല, പക്ഷേ അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, നയനമോൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് മോൾക്ക് വീട്ടിൽ പോയി നിൽക്കുന്നതിന് ഈ തടയാനൊന്നും നിൽക്കേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവേനൊന്നും ഇണ്ടാതിരിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ പാട്ടും പാടി നമ്മുടെ നവ്യ തുള്ളിച്ചാടി അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ
ദേവ്യാനെ ഞെട്ടിപ്പോട്ടെ. എന്നിട്ട് ദേവ്യാനെ പറയും, അമ്മ അതൊന്ന് നോക്കാൻ പറയുമ്പോൾ ദേവ മറ്റേ മുത്തശ്ശി നോക്കുമ്പോൾ ഞെട്ടി നിൽക്കി പോട്ടെ. അപ്പം മുത്തശ്ശിയോട് നവ്യ ചോദിക്കട്ട്, എങ്ങനെയുണ്ട് മുത്തശ്ശി കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ മുള്ള നീ ധരിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ, അതിനിപ്പോൾ എന്താ ഇതിപ്പോൾ എല്ലാവരും ധരിക്കുന്നവരെന്ന് ചോദിക്കുമ്പോൾ, അന്നേരം ദേവ്യാനെ പറയുന്നുണ്ട് ഇതൊന്നും ഇവിടെ ധരിക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ചോദിക്കുമ്പോൾ, ഒരാൾക്ക് എന്ത് ധരിക്കണം ധരിക്കണമെന്നൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ ധരിക്കുന്നു പറയുമ്പോൾ അതൊന്നും ഈ വീട്ടിൽ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നീ എനിക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു പെണ്ണല്ലെന്ന് പറയുമ്പോൾ, കല്യാണം കഴിച്ചവർക്ക് എന്താ ഇതിട്ടിടാ, കല്യാണം കഴിച്ചവരും കഴിക്കാത്തവർക്കൊക്കെ ഇതിടാ, ഞാൻ വീട്ടിലും പണ്ടിങ്ങനെയൊക്കെ ഇടുന്നത്, എനിക്കിതാ കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നബി അങ്ങോട്ട് തട്ടിക്കയറുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ജലജയെ അബിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അബിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എടാ നീയാണോ ഇത് ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്? നിൽക്കുമ്പോൾ അല്ല മുത്തശ്ശി, അവൾ ഓൺലൈനിൽ വരുത്തിച്ചതെന്ന് പറയുന്നുണ്ട്. എന്നാൽ നീ എത്രയും പെട്ടെന്ന് ഇത് മാറ്റാൻ പറയുമ്പോൾ നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട്, ഇപ്പോൾ അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ മുത്തശ്ശി, അപ്പോൾ എനിക്കതിനകത്ത് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ നടക്കട്ടെ എന്ന് പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട്, അങ്ങനെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെ നീ ജീവിച്ചാൽ നീ ഈ അരന്തൂര് തറവാടിനെ പുറത്താകും എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കുക നമ്മുടെ നബിക്ക്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം, വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവങ്ങൾ ഈ ഒരു കുടുംബത്തിൽ സംഭവിക്കണം, എന്തൊക്കെയാണ് ആദർശം നായനെ തമ്മിൽ നല്ല രീതിയിൽ ഐക്യത്തോടെ പോയി അവരുടെ റൊമാൻസൊക്കെ വർക്കൗട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കണമെന്ന് അഭിനവ്യനെ കുറിച്ച് കരുതുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ അടുത്തുകൊണ്ട് ആശ്രമെങ്കിൽ അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരുടെയും ശത്രുക്കളായിട്ട് മറന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നിട്ടും വരും ദിവസങ്ങളിൽ ഈ താരജോടികളെ എങ്ങനെ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ പത്രമായിട്ടെന്ന് പറയുന്ന സിൻ്റെ അല്ലാതെ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് നിങ്ങൾക്ക് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക.